ട്രെയിനിലിരുന്ന് ഫോണിൽ AR സിനിമ കാണുന്ന യാത്രക്കാരന്റെ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു വ്യാജ പതിപ്പിനെതിരെ സംവിധായകൻ ജിതിൻ ലാൽ രംഗത്തെത്തിയത്. പിന്നാലെ സൈബർ പോലീസിൽ നിർമ്മാതാവ് പരാതി നൽകി. കാക്കനാട് സൈബർ പോലീസ് സ്റ്റേഷനിലെത്തിയ സംവിധായകൻ ജിതിൻ ലാൽ രേഖകളും വിവരങ്ങളും പോലീസിന് കൈമാറിയിട്ടുണ്ട്. റിലീസ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചിത്രം പ്രചരിക്കുകയായിരുന്നു. പരസ്യം പോലും ഉൾപ്പെടുത്താതെയാണ് മുഴുവൻ സിനിമ പ്രചരിച്ചത്. സിനിമയെ തകർക്കാനുള്ള ശ്രമമാണിതെന്നും സിനിമയുടെ രാഷ്ട്രീയം തനിക്കറിയില്ലെന്നും സ്വപ്നം കണ്ട സിനിമയാണ് ഇതെന്നും സംവിധായകൻ പ്രതികരിച്ചു. ഒരിക്കലും ഒരു 5-inch സ്ക്രീനിൽ നമ്മുടെ ഇങ്ങനെ പൈറേറ്റഡ് കോപ്പി കാണേണ്ട ഒരു സിനിമകളല്ല. ഞാനൊരു പാഷനായിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരു 8 വർഷമായിട്ട് ഒരു ഞാനും എൻ്റെ റൈറ്ററും പിന്നെ ടോവീനയും ഞങ്ങളെല്ലാവരും കൂടെ ഇത്രയും നാളായിട്ട് ചെയ്തൊരു സിനിമയാണ്. ഏതു തിയേറ്ററിൽ നിന്നാണ് ചിത്രം പകർത്തിയതെന്നതടക്കം കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. പ്രൊവൈഡേഴ്സിൽ നിന്നുള്ള വിവരങ്ങൾ സഹായകരമാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. സംവിധായകൻ വ്യക്തമാക്കി. ഞങ്ങളത് ക്യൂബിന് അവരുടെ ഒരു ഫോറൻസിക് റിപ്പോർട്ട് വരാനുണ്ട്. ഏത് തിയേറ്ററിൽ നിന്നാണ് ഏത് സമയത്താണ് അത് ഷൂട്ട് ചെയ്തതെന്ന് അറിയുന്നത് അവരുടെ റിപ്പോർട്ട് വരുമ്പോഴാണ്. അത് ഞങ്ങൾ ഇവിടെ അത് കൈമാറും. അണിയറ പ്രവർത്തകർ കൈമാറിയ വിവരങ്ങളും മറ്റും പരിശോധിച്ച ശേഷമാകും സൈബർ പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുക. മുമ്പ് തിരുവനന്തപുരം തിയേറ്ററിൽ നിന്ന് സിനിമ മൊബൈലിൽ പകർത്തുന്നതിനിടെ തമിഴ്നാട് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തമിഴ് റോക്കേഴ്സ് അടക്കമുള്ളവരായിരുന്നു ഇതിന് പിന്നിൽ. തിയേറ്റർ ഉടമകളുടെ കൂടെ സഹായത്തോടെയായിരുന്നു അന്ന് അറസ്റ്റ്. AR സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നതിനെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ സുജോയ് എഡ്വേർഡിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.